നമസ്കാരം, ഇൻഷുറൻസ് സ്പോർട്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോഴും ലോക്ക്ഡൗണിലാണ്, അതായത് ഈ മാസം അവസാനം വരെ നമ്മൾ ലോക്ക്ഡൗണിലായിരിക്കും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗണിലല്ല. നമുക്ക് നമ്മുടെ വീടിന് പുറത്തിറങ്ങുന്നതിനും നമുക്കിഷ്ടമുള്ളവരെ കാണുന്നതിനും നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിനും അവകാശം സിദ്ധിച്ചിരിക്കുന്നു. പോലീസിനോട് പരിശോധിക്കരുതേ എന്ന് മുഖ്യമന്ത്രി കർശനമായി പറഞ്ഞിരിക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ ജില്ലാതിർത്തി കടന്നു പോകുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് മാത്രം. അതായത് ഒരു വാഹനത്തിൽ ഡ്രൈവറെ കൂടാതെ 3 പേർക്ക് കൂടി യാത്ര ചെയ്യാം. അതായത് ഒരു വാഹനത്തിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. 5 പേർക്കാണ് യാത്ര ചെയ്യാൻ അനുമതി ഇപ്പോഴുള്ളത്. അതിൽ ഒരാളുടെ കുറവുണ്ട്. ഇരുചക്ര വാഹനത്തിൽ ഒരാൾക്കു കൂടി യാത്ര ചെയ്യാം. ഓട്ടോറിക്ഷയിൽ ഒരു കുടുംബത്തിലെ 2 പേർക്ക് യാത്ര ചെയ്യാം. ജില്ലകൾ മറികടന്നു പോകുന്നതിന് പ്രതിസന്ധിയൊന്നുമില്ല. വാഹനങ്ങൾ എവിടെ വേണമെങ്കിലും പോകാം. സ്വകാര്യ ബസ്സുകളും സർക്കാർ ബസ്സുകളും ജില്ലാ അതിർത്തിയിൽ ഓടും. അതായത് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വേണമെങ്കിൽ ഇപ്പോൾ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാം, തടസ്സമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വകാര്യ വാഹനമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വകാര്യ ബസ്സിലോ സർക്കാർ ബസ്സിലോ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തിൻ്റെ അതിർത്തി വരെ പോവുക, അവിടെ നിന്നും ആലപ്പുഴയുടെ അതിർത്തി വരെ പോവുക, അവിടെ നിന്ന് എറണാകുളത്തിൻ്റെ അതിർത്തി വരെ പോവുക, അവിടെ നിന്ന് തൃശ്ശൂരിൻ്റെ അതിർത്തി വരെ പോവുക. അങ്ങനെ 8-ഓ 10-ഓ വാഹനങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് കാസർഗോഡ് വരെ പോവാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ മുൻപ് ക്യൂ നിന്നതിനേക്കാൾ ചെറിയ ക്യൂ നിന്നുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും മദ്യം വാങ്ങിക്കൊണ്ടുപോയി കഴിക്കാമെന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ലഭ്യമല്ലാത്ത അവകാശം പള്ളിയിൽ പോവാനും പള്ളിക്കൂടത്തിൽ പോവാനും മാത്രമുള്ളവയാണ്. നിങ്ങൾക്ക് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോകണമെങ്കിൽ ഇപ്പോഴും അനുമതിയില്ല. നിങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ കുട്ടികളെ വിടുവാൻ ഇപ്പോൾ അവസരമില്ല. ഇതൊഴിച്ച് നമ്മുടെ അവകാശങ്ങൾ മിക്കതും തിരിച്ചു കിട്ടിയിരിക്കുന്നു. എപ്പോഴാണ് ലോക്ക്ഡൗൺ അവസാനിക്കുന്നതിന് മുൻപ്? ഇനി പരിശോധിക്കേണ്ടത് എപ്പോഴാണ് ലോക്ക്ഡൗൺ ഉണ്ടായത് എന്നതാണ്. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രോഗം വരും എന്ന സൂചനയോടുകൂടി 5-ഓ 6-ഓ പേർക്ക് രോഗം വന്നപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. നമ്മൾ ലോക്ക്ഡൗണിൽ ഈ രോഗത്തെ അതിജീവിക്കുന്നതിന് യുദ്ധം നടത്തി. നമ്മൾ ഒരു ഘട്ടത്തിൽ അതിനെ അതിജീവിച്ചു. ലോകത്തിൻ്റെ മാതൃകയാണ് നമ്മൾ. ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്, ഏറ്റവും കൂടിയ റിക്കവറി നിരക്ക്, അങ്ങനെ ലോകത്തെ ഏറ്റവും നമ്പർ 1 ആണ് എന്ന് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് അവകാശപ്പെട്ടു. തൊട്ടു പിന്നാലെ ശൈലജ ടീച്ചർ എന്ന കേരളത്തിൻ്റെ സ്വന്തം ടീച്ചറമ്മയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ സ്തുതി പാടി. നല്ല കാര്യം തന്നെ. പിന്നീട് രോഗം വന്നത് സർക്കാരിൻ്റെയോ ടീച്ചറമ്മയുടെയോ പിണറായിയുടെയോ ഒന്നും കുഴപ്പമല്ല. പ്രവാസികളെ നമ്മൾ സ്വാഗതപൂർവ്വം സ്വീകരിച്ചതുകൊണ്ടാണ്. മറുനാട്ടുകാരെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്തതുകൊണ്ടാണ്. നമുക്കറിയാമായിരുന്നു അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. അത് സംഭവിച്ചു. അതിനപ്പുറത്തേക്കൊരു വ്യാപനം ഉണ്ടായിട്ടില്ല എന്നതിലും ആശ്വസിക്കാം. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്. കുറച്ച് പേർക്ക് രോഗം വന്നപ്പോൾ എല്ലാവരോടും വീട്ടിലിരിക്കാൻ പ്രധാനമന്ത്രി പറയുന്നതിന് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, രോഗവ്യാപനം കൂടിയപ്പോൾ ഇനിയൊരു നിയന്ത്രണവുമില്ല, നിങ്ങൾ വീട്ടിലിരിക്കേണ്ട എന്നും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു. അതെങ്ങനെ ശരിയാവും? അത് ഒരേ നാവുകൊണ്ട് തന്നെ ഇന്ന് 29 പേർക്ക് രോഗബാധയുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതേ ദിവസം അതേ നാവുകൊണ്ട് പറയുന്നു, ഞങ്ങൾ നിയന്ത്രണങ്ങളെല്ലാം നീക്കിയിരിക്കുന്നുവെന്ന്. അതെങ്ങനെ ശരിയാവും? അതായത് ഈ രോഗം വ്യാപിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് 2 മാസം എന്നെയും നിങ്ങളെയും വീട്ടിലിരുത്തിയെങ്കിൽ ഇനിയും അത് തുടരേണ്ടതില്ലേ? അപ്പോൾ പറയും, കേന്ദ്രം പറഞ്ഞു വീട്ടിലിരിക്കാൻ, കേന്ദ്രം പറഞ്ഞു ലോക്ക്ഡൗൺ പിൻവലിച്ചോളാൻ. തെറ്റാണ്. കേന്ദ്രം പറഞ്ഞു വീട്ടിലിരിക്കാൻ എന്നതുകൊണ്ടല്ല ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞിട്ടാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രത്തിനല്ല കേരളത്തിനാണ് ഈ മൈലേജ് എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം കേരളം സ്വയം എടുത്തതാണെങ്കിൽ പിൻവലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കേരളം സ്വയം എടുക്കണം. അതുകൊണ്ടാണല്ലോ തമിഴ്നാടും ബംഗാളും ഒഡീഷയും ഒന്നും ഇപ്പോഴും ലോക്ക്ഡൗൺ പിൻവലിക്കാത്തത്. മാത്രമല്ല, കേന്ദ്രം ഈ മാസം 31 വരെ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുന്നു. ലോക്ക്ഡൗണിനിടയിൽ സംസ്ഥാനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുണ്ടെങ്കിൽ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യാം എന്ന് അനുവദിച്ചിരിക്കുന്നു. ആ ഉറപ്പില്ലാത്ത സംസ്ഥാനങ്ങൾ നിയന്ത്രണം പിൻവലിച്ചിട്ടില്ല. അതായത് കേന്ദ്രത്തിൻ്റെ ഉത്തരവല്ല, കേരളത്തിൻ്റെ മാത്രം തീരുമാനമാണ് എന്നർത്ഥം. അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ എന്തിനു വേണ്ടി കേരളത്തെ അടച്ചുപൂട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ അടച്ചുപൂട്ടൽ ആണ് കേരളത്തെ രക്ഷിച്ചത്, ലോകമാതൃകയായത് എന്ന അവകാശവാദമെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്.
പത്ത് രോഗികൾ രോഗം പടർത്താനിടയുണ്ടെങ്കിൽ 100 രോഗികൾ രോഗം പടർത്താനിടയുണ്ട് എന്ന് ആരും പറഞ്ഞു തരേണ്ടതില്ല. ഇതാണ് വാസ്തവം. രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എക്കാലത്തും അടച്ചുപൂട്ടിയിരിക്കാൻ കഴിയില്ല, തുറന്നു കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ അടച്ചുപൂട്ടിയതിൻ്റെ പേരിൽ ലോകമാതൃകയാണ് ഞങ്ങൾ എന്നുള്ള ആ വീമ്പിളക്കൽ അവസാനിപ്പിക്കണം. രോഗത്തെ പൂർണ്ണമായും തുടച്ചു മാറ്റി സകല നിയന്ത്രണങ്ങളും എടുത്തുകൊണ്ട് കേരളത്തെ തുറന്നുവിട്ടെങ്കിൽ അഭിമാനിക്കാമായിരുന്നു. തായ്വാൻ ചെയ്തതുപോലെ സ്വന്തം ഒരു രാജ്യമെന്ന് അവകാശപ്പെടാൻ അവർക്ക് അധികാരമില്ലാഞ്ഞിട്ടുകൂടി, അവർ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണോ ആ രാജ്യം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുകൂടി, ആ രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മറ്റാരും തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുകൂടി സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി എക്കണോമിയെ ഷട്ട് ഡൗൺ ചെയ്യാതെ കാത്തു സൂക്ഷിച്ച തായ്വാനീസ് മോഡലുണ്ട്. അതാണ് ലോകമാതൃക എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന വീതി വിശാലമായ ഒരു രാജ്യമുണ്ട്. ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന എല്ലാ ദുരന്തങ്ങളെയും അതിജീവിക്കാൻ പഠിച്ച ഒരു രാജ്യമുണ്ട്. അതാണ് മാതൃക എന്ന് പറയുന്നത്. കേരളവും മാതൃക തന്നെയാണ്. എന്നാൽ പ്രവാസികൾ വരുമ്പോൾ രോഗം പടരാതിരിക്കാൻ എത്രമാത്രം കരുതലെടുത്തു? മറുനാട്ടുകാർ വരുമ്പോൾ രോഗം പടരാതിരിക്കാൻ എത്രമാത്രം കരുതലെടുത്തു? അവരെയൊക്കെ വെയിൽ കൊള്ളിച്ച് വാടിച്ച് നമ്മൾ എന്തുതരം നിർവ്വാണമാണ് നേടിയത്? ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്ന പിശകുകളാണ്. പക്ഷേ അമിതമായ അവകാശവാദമുണ്ടല്ലോ. ഈ അവകാശവാദവും ഇപ്പോഴത്തെ ഈ തുറന്നു കൊടുക്കലും ഒരുമിച്ച് പോവുകയില്ല. കേരളം തുറന്നു കൊടുക്കേണ്ടത് തന്നെയാണ്, തർക്കമില്ല. പക്ഷേ അവകാശവാദം കൂടിപ്പോയി എന്ന കുംഭസാരമെങ്കിലും നടത്തണം. കേരളത്തെ ദൈവം രക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഖത്തറിലൂടെ മലയാളത്തിൽ നടക്കുന്ന അനൗൺസ്മെൻറ്റിൻ്റെ വീഡിയോ. അതിലൊടുവിൽ പറയുന്നുണ്ട് ഖത്തർ എന്ന രാജ്യത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന്. അതുപോലെ ഞാനും പറയുന്നു, ഈ നാടിനെ, കേരളം എന്ന നാടിനെ ദൈവം രക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.